കാത്തിരുന്ന ഇന്നിംഗ്സുമായി ഒടുവിൽ സഞ്ജു സാംസൺ. അയർലൻഡിനെ തകർത്ത് ദീപക് ഹൂഡയും സഞ്ജു സാംസണും. സെഞ്ചുറിയുമായി ഹൂഡയും മിന്നുന്ന ഫിഫ്റ്റിയുമായി സഞ്ജുവും. രണ്ടാം ടി ട്വന്റിയിൽ റെക്കോർഡ് സ്കോറുമായി ടീം ഇന്ത്യ. വിമർശകർക്ക് കണക്കിന് ബാറ്റ് കൊണ്ട് മറുപടി കൊടുത്ത് രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ. വൻ ചിയറുമായാണ് സഞ്ജുവിന്റെ സെലക്ഷനെ ഡബ്ലിൻ ക്രൌഡ് സ്വീകരിച്ചത്. ഹർദിക് പാണ്ഡ്യയ്ക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു. കിഷനും സഞ്ജുവും ഓപ്പണിംഗ്. എന്നാൽ കൂട്ടുകെട്ട് അധികം നീണ്ടുനിന്നില്ല. വളരെ ശ്രദ്ധയോടെ കളിക്കുന്ന സഞ്ജുവിനെയാണ് മത്സരത്തിൽ കണ്ടത്. ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കാനാണ് സഞ്ജു കൂടുതൽ ശ്രദ്ധിച്ചത്. എന്നാൽ രാജസ്ഥാനു വേണ്ടി കളിക്കുന്ന ഫ്രീഡം ഇന്നിംഗ്സിൽ കണ്ടില്ല. ഷോട്ടുകൾ കളിക്കാൻ പൊസിഷൻ കൃത്യമായി എടുത്തെങ്കിലും ഹോൾ ബാക്ക് ചെയ്യുകയായിരുന്നു ആദ്യം. ക്ലാസ് ഷോട്ടുകൾ ഇതിനിടയിൽ കൃത്യമായി വന്നുകൊണ്ടിരുന്നു. ആദ്യ ഏരിയൽ ഷോട്ട് കണ്ടത് നേരിട്ട 26 പന്തിലായിരുന്നു. ഡെലനിയെ കൗ കോർണറിന് മുകളിൽ പറത്തി ആദ്യ സിക്സ്. വളരെ സെൻസിബിളായി പിന്നാലെ ഒരു സിംഗിൾ. ഇന്ത്യൻ ടി ട്വന്റി ജേഴ്സിയിൽ തന്റെ ഏറ്റവും ഉയർന്ന സ്കോറും സഞ്ജു മറികടന്നു. ദീപക് ഹൂഡയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കിഷന് ശേഷം വന്ന് സഞ്ജുവിന് ഒരു സമ്മർദ്ദവും നൽകാതെ ഹൂഡ അറ്റാക്കിംഗ് ഏറ്റെടുത്തു. സിക്സുകൾ കൃത്യമായി വന്നപ്പോൾ മിഡിൽ ഓവേഴ്സിൽ റൺറേറ്റ് കൂടി. 27 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് ഹൂഡ. ആദ്യ ടി ട്വന്റി ഐ 50. കൂട്ടുകെട്ട് 100 കടന്ന് മുന്നോട്ട്. ഡെലനിയെ ബൗണ്ടറി അടിച്ച് ഡബ്ലിനിലെ മലയാളികളെ സാക്ഷിയാക്കി സഞ്ജുവിന്റെ ആദ്യ 50. ഇന്ത്യൻ ജേഴ്സിയിൽ ആദ്യമായി ഒരു ഇമ്പാക്ട് പെർഫോമൻസ്. തകർത്തടിച്ച ഹൂഡ അതിവേഗം മറുഭാഗത്ത് മുന്നേറി. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം സഞ്ജുവും അഗ്രസീവായി. ഹൂഡയുമൊത്തുള്ള പാർട്ണർഷിപ്പ് റെക്കോർഡ് തകർത്ത് മുന്നേറി. ടി ട്വന്റിയിൽ ഇന്ത്യക്കു വേണ്ടി ഏതൊരു വിക്കറ്റിലെയും ഉയർന്ന കൂട്ടുകെട്ട് ഇനി ഈ രണ്ട് താരങ്ങളുടെ പേരിൽ. രാഹുൽ രോഹിത് സഖ്യത്തിന്റെ റെക്കോർഡ് പഴങ്കഥ. മാർക്കടേറിന്റെ പന്തിൽ 77 സഞ്ജുവിന്റെ മടക്കം. ഗാലറി മൊത്തം എഴുന്നേറ്റ് നിന്ന് അഭിനന്ദിച്ചു. സിംഗിളിലൂടെ സെഞ്ചുറി പൂർത്തിയാക്കി ഹൂഡ. 200 കടന്ന് ഇന്ത്യൻ ടോട്ടൽ.